ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പേപ്പർ വെച്ചിട്ടാണ്. ഞാൻ മാഗസിനിൽ നിന്ന് ആദ്യം ഒരു മൂന്ന് പേപ്പർ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പറിനെ നീളത്തിന് രണ്ടായിട്ട് മടക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ മൂന്ന് വട്ടം കൂടി പേപ്പറും മടക്കിയെടുക്കണം. ഞാനെടുത്ത പേപ്പറിനേക്കാളും കുറച്ചുകൂടി വലിപ്പത്തിലുള്ള പേപ്പറാണെങ്കിൽ മൂന്ന് വട്ടമല്ല മടക്കേണ്ടത്. പേപ്പർ ഈ ഒരു വീതിക്കാകുന്നത് വരെ മടക്കണം. അപ്പോൾ മൂന്ന് പേപ്പറും മടക്കിയെടുത്തിട്ടുണ്ട്. മൂന്ന് പേപ്പറും ഒരേ അളവിനാണ് മടക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഈ മടക്കിയ രണ്ട് പേപ്പറുകളെയും ചേർത്ത് ഒട്ടിക്കണം. എന്നിട്ട് മടക്കിയ ഒരു പേപ്പർ മാറ്റി വെക്കണം. പേപ്പറിൻ്റെ അറ്റത്ത് മടക്കിയ ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തിയതിനു ശേഷം രണ്ടാമത്തെ പേപ്പർ ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റി ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കണം. എന്നിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് മൂന്നാമത്തെ പേപ്പർ നമ്മൾ മാറ്റി വെച്ചില്ലേ, ആ പേപ്പർ എടുത്ത് ഈ ഒരു രീതിക്ക് വളച്ച് വരയ്ക്കണം. എന്നിട്ട് ഇനി ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. വരച്ച ഭാഗം മാത്രമേ കട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ. ഇനി കട്ട് ചെയ്ത് കളഞ്ഞിട്ടെടുക്കുമ്പോൾ പേപ്പറെല്ലാം ഒന്ന് ഇളകിയിരിക്കുന്ന രീതിക്കായിരിക്കും ഇതിൻ്റെ എല്ലാ സൈഡിലും ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം ചേർത്ത് ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം ഒട്ടിക്കാൻ പാടില്ല. എന്നിട്ട് ഇതിൻ്റെ സൈഡെല്ലാം തമ്മിൽ ചേർത്ത് ഒട്ടിക്കണം. സൈഡ് മാത്രമേ ഒട്ടിക്കാവൂ, അല്ലാതെ നടുക്ക് ഒട്ടിക്കരുത്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ആദ്യം പേന വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ വരയ്ക്കണം. എന്നിട്ട് കളർ ചെയ്യണം. ഞാനിപ്പോൾ ബ്ലാക്ക് കളറാണ് ചെയ്തത്. വരച്ചതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ കളർ ചെയ്തിട്ടുള്ളൂ. ബ്ലാക്ക് കളറിന് പകരമായിട്ട് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡിലും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കളർ ചെയ്യാത്ത ഭാഗത്ത് ഗോൾഡൻ മെറ്റാലിക് വെച്ചിട്ട് കളർ ചെയ്യണം. എന്നിട്ട് കളർ ഉണങ്ങിയതിന് ശേഷം സെല്ലോ ടേപ്പ് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കണം. മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇല്ലാതാവില്ല. പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം ചെയ്യുമ്പോൾ ഇളകിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചത്. ഇനി വീണ്ടും കുറച്ച് പേപ്പർ എടുത്ത് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വാളിൻ്റെ ഉള്ളിൽ ഈ പേപ്പർ സ്റ്റിക്ക് ഓരോന്നായിട്ട് കയറ്റി കൊടുക്കണം. പേപ്പർ സ്റ്റിക്കിന് ഈ വാളിൻ്റെ നീളം ഇല്ലാത്തത് കൊണ്ട് ഒരു പേപ്പർ സ്റ്റിക്ക് തീർന്നതിന് ശേഷം അടുത്ത പേപ്പർ സ്റ്റിക്ക് അതിൽ കുത്തി കൊടുക്കണം. ഞാൻ മൂന്ന് പേപ്പറല്ലേ ഒട്ടിച്ചത്, അപ്പോൾ ഇതിൽ ഒരു നാല് പേപ്പർ സ്റ്റിക്ക് കുത്തി കൊടുക്കണം. ഇതുപോലെ തന്നെ രണ്ട് വട്ടവും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന പേപ്പർ സ്റ്റിക്ക് കട്ട് ചെയ്ത് കളയരുത്. അപ്പോൾ ഈ വാള് ഒടിയാത്ത രീതിക്ക് കിട്ടിയിട്ടുണ്ട്. പേപ്പർ സ്റ്റിക്ക് വാളിൻ്റെ മുകൾ ഭാഗം വരെ ഉണ്ടായിരുന്നാലേ ഇത് ഒടിയാതിരിക്കൂ. ഇനി അടുത്ത് വീണ്ടും ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ വരുന്ന രീതിക്കൊന്ന് മൂന്ന് വട്ടം മടക്കിയെടുക്കണം. കുറച്ച് വീതിക്കാണ് മടക്കേണ്ടത്. എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ രണ്ട് സൈഡിലും ബ്ലാക്ക് കളർ ചെയ്തെടുക്കണം. പേന വെച്ചതിൻ്റെ രണ്ട് സൈഡിലും നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് വരയ്ക്കണം. എന്നിട്ട് ഇതിനെ ഗോൾഡൻ മെറ്റാലിക് വെച്ചിട്ട് കളർ ചെയ്യണം. എന്നിട്ട് ആദ്യം സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചതുപോലെ പിടിയിലും സെലോ ടേപ്പ് ഒട്ടിക്കണം. ഇനി ഈ പേപ്പർ സ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഈ പിടിയും കൂടി കുത്തി കൊടുക്കണം. കാർഡ്ബോർഡിൽ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിനും ബ്ലാക്ക് കളർ ചെയ്യണം. എന്നിട്ട് സൈഡിൽ ഗോൾഡൻ മെറ്റാലിക് വെച്ചിട്ട് വരയ്ക്കണം. എന്നിട്ടിതിനെ വാളിൻ്റെ മുനയുടെ ഭാഗത്തു കൂടി കോർത്ത് പിടിയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് ഒട്ടിക്കണം. അപ്പോൾ നമ്മുടെ പേപ്പർ കൊണ്ടുള്ള വാള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കൂ.